ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കുറച്ച് നാളത്തെ ജമ്മു കാശ്മീരിലെ ലൈഫ്, അതായത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ബൊഗെയിൻവില്ലെ ഫ്ലവേഴ്സും അതോടൊപ്പം നമ്മുടെ മട്ടൻ രോഗൻ ജോഷും. മട്ടൻ രോഗൻ ജോഷ് എന്ന് പറയുമ്പോൾ അതിൽ രോഗൻ എന്ന് പറയുന്നത് ഓയിൽ അല്ലെങ്കിൽ ബട്ടറിനെയാണ്. ഓയിലും ബട്ടറും ഉപയോഗിച്ച് മസാലകളും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു രീതി. അതേസമയം ജോഷ് എന്ന് പറയുമ്പോൾ അതൊരു ഹോട്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഹോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീപ്പ് ബ്രൈറ്റ് കളർ, അതായത് കാശ്മീരി ചില്ലി പൗഡറും കോക്സ്കോം ഫ്ലവറും ഉപയോഗിച്ചുകൊണ്ട് കുങ്കുമപ്പൂവും ഉപയോഗിച്ചുകൊണ്ട് അതിന് അവർ നല്ലൊരു കളർ കൊടുത്തു വന്നിരുന്നു. അങ്ങനെയാണ് നാച്ചുറലായിട്ട് ആ കറിക്ക് അങ്ങനൊരു ബ്രൈറ്റ് റെഡ് കളർ കൊടുത്തിരുന്നത്. പിന്നെ രണ്ട് വേർഷനാണ് ഇതിനെ ഉള്ളത്, ഈ മട്ടൻ രോഗൻ ജോഷ് എന്ന് പറയുമ്പോൾ. ഒന്ന് ഹിന്ദു കാശ്മീരി പണ്ഡിത് വേർഷനും മറ്റൊന്ന് മുസ്ലിം വേർഷനും. അതിൽ വളരെയധികം ഡിഫറൻസുകളുണ്ട് കറി ഉണ്ടാക്കുന്നതിൽ. പണ്ഡിത് വേർഷൻ എന്ന് പറയുമ്പോൾ അവർ ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെയുള്ളതൊന്നും അതിൽ ഉപയോഗിക്കുകയില്ല. അതേസമയം മുസ്ലിം വേർഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യും, പിന്നെ കുങ്കുമപ്പൂവ് നന്നായിട്ട് ചേർക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ഡിഫറൻസുകളൊക്കെ അതിനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ ഫംഗ്ഷനുകളിലും ഏതാനും ഫംഗ്ഷനുകളിലെല്ലാം ഞങ്ങൾ മട്ടൻ രോഗൻ ജോഷ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കണം പണ്ഡിത് ടേബിളുകളിലും മട്ടൻ രോഗൻ ജോഷ് കണ്ടുവന്നിരുന്നത്. അര കിലോ മട്ടനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, 500 ഗ്രാം. ഇതുപോലെ ലെഗ് പീസസും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിബ് പീസസും എടുത്തിട്ടുണ്ട്. അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഒട്ടും വെള്ളമയം ഇല്ലാതെ കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഇതിലേക്ക് ചേർക്കാം. ഉപ്പും കുരുമുളക് പൊടിയും നന്നായി ചേർത്ത് പിടിപ്പിക്കാം. നന്നായി ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഇതുപോലെ അങ്ങ് വയ്ക്കാം. ഉപ്പും കുരുമുളകും നന്നായി ചേർന്ന് കിട്ടും. പാൻ ചൂടാക്കിയതിന് ശേഷം 2-3 ടീസ്പൂൺ നെയ്യ് നമുക്കൊഴിക്കാം. നല്ല നാടൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്, ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് മട്ടൻ പീസസ് ചേർക്കാം. ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് മറച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, അതോടൊപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ്. മുരിഞ്ഞ് ഇതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മസ്റ്റാർഡ് ഓയിലാണ് കാശ്മീരിലൊക്കെ ചേർക്കുക, അതായത് കടുകെണ്ണ. ഇതിലേക്ക് ബേലീഫ്, കുരുമുളക്, ഏലക്കായ, കറുവപ്പട്ട, കറിയാമ്പൂ, ടാരനിസ് ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയതിനു ശേഷം 3-4 സവാള അരിഞ്ഞെടുത്തത് നമുക്ക് ചേർക്കാം. ഒരുവിധം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തത്, 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചെടുത്തത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും 3-4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മിക്സർ ജാറിൽ പേസ്റ്റാക്കി എടുത്തത്. നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ച് വരുന്നത്. എരിവ് അധികം ഉണ്ടാവുകയും ഇല്ല. ഇതെല്ലാം കൂടെ നന്നായി അങ്ങ് ഫ്രൈ ആയി വരണം. ആവശ്യമുള്ളവർക്ക് ഈ സ്റ്റേജിൽ ഒരു തക്കാളി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. ഇനി നമുക്ക് മൊരീച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. മട്ടൻ പീസസ് നല്ല ഹോട്ടാണ്, അപ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് ചൂടുവെള്ളം തന്നെ ചേർക്കാം. 2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളം ചേർക്കുമ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കറിയുടെ ടേസ്റ്റും പോകുന്നതല്ല. ഹായ്, നല്ല കളർ വന്നിട്ടുണ്ട്.
മട്ടൻ റോഗൻ ജോഷിൻ്റെ പ്രത്യേകത അതാണ്, നല്ല റെഡിഷ് കളറായിരിക്കും. നല്ല കളർ കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമുക്കിനി ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർക്കണം. അതാണ് നമ്മുടെ കോക്സ്കോം ഫ്ലവർ. ഇത് കാശ്മീരിൽ മാത്രമല്ല ഇവിടെയും നമുക്ക് ഈസിയായി കിട്ടുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി വച്ചതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഫ്ലവർ ഇതിൽ നിന്നും എടുത്തു മാറ്റേണ്ടതാണ്. കളറ് കണ്ടില്ലേ, നാച്ചുറൽ കളറാണ്. നമ്മളിവിടെ ചീരയുടെ പൂവ് എന്നൊക്കെ പറയും. ഈ വെള്ളം നമുക്കിതിലേക്ക് അങ്ങ് ചേർക്കാം. ഇപ്പോൾ നല്ല കളറായി. ഇതാണ് കാശ്മീരിലെ മട്ടൻ രോഗൻ ജോഷിൻ്റെ കളറ്. ഈ ഡിഷിൻ്റെ പ്രത്യേകത സ്ലോ കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഡക്കൻ വെച്ച് മൂടി വെച്ച് ഒരു മണിക്കൂർ നമുക്ക് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ രോഗൻ ജോഷ് റെഡിയായി. റൈസിൻ്റെ കൂടെയാണ് ഇത്. നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. See you all next time.